നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൗലിൻ്റെ എൻജിൻ ഫുൾ റീബിൽഡ് ചെയ്യാൻ പോവാണ്. ഇത് ഞാൻ ക്യാമറയുടെ ബാക്കിലിരുന്ന് ഒരു പ്രാവശ്യം റീബിൽഡ് ചെയ്തതാണ്. പക്ഷേ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ എല്ലാം അഴിച്ചിട്ട് പ്രോപ്പറായിട്ട് റീബിൽഡ് ചെയ്ത് കാണിച്ചു തരാം. കാരണം അന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ഒരു വൃത്തിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി സ്പെഷ്യലായിട്ട് ട്രൈപോഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഇനി ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാദ്യം എൻജിൻ ഡിസ്മാൻറ്റിൽ ചെയ്തിട്ട് പിന്നെ അതിനെ റീഅസംബിൾ ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മളപ്പം ഈ എൻജിൻ ആദ്യം ഡിസ്മാൻറ്റിൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡിസ്മാൻറ്റിൽ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയറും കൂടെ ഞാൻ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിക്കറിൻ്റെ സ്പ്രിങ് ഇളക്കിയിട്ടാണ്. ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടി ചെയ്യുന്നത്. ഇത് ഇളക്കാനായിട്ട് ഇവിടെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്താൽ മതി. ഇപ്പോഴത്തേക്ക് ഇത് അങ്ങ് ഇളകും. അടുത്തത് നമ്മൾ ഈ ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റ് ഇളക്കും. ഇത് എന്ന് പറയുന്ന ടു സ്ട്രോക്ക് ബൈക്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ പിന്ന് കളഞ്ഞു പോകാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മമാണ് ഇളക്കാൻ. അപ്പോൾ അത് ഇളക്കാനായിട്ട് ഒരു തുണി വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഇളക്കുന്നത്. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. മൊത്തത്തിൽ ആറ് പിന്നുണ്ട്. അപ്പം ആറെണ്ണം ഇളക്കിയിട്ട് വേണം ഈ സാധനത്തിന് പുറത്തെടുക്കാൻ. ജസ്റ്റ് വലിച്ചെടുത്താൽ ഈ സാധനം പുറത്ത് വരും. അപ്പോൾ നമ്മൾ ക്ലച്ച് പ്ലേറ്റും സ്റ്റീൽ പ്ലേറ്റും എടുത്ത് ഇതിപ്പോൾ കുറച്ച് നാളായി ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഇതിനകത്ത് ചെറിയ രീതിയിൽ റസ്റ്റ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനെ നമ്മളൊരു പരിപാടി ചെയ്യും, ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ക്ലച്ചിൻ്റെ പ്ലഞ്ചർ ഇളക്കി മാറ്റും. ഇപ്പം നമ്മുടെ ക്ലച്ചിൻ്റെ നട്ടും ഫ്ലൈവീലിൻ്റെ നട്ടും രണ്ടും കൂടെ ഇവിടെ ഒരു വാഷർ വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതായത് ഉണ്ട് ഈ വാഷർ വെച്ച് ലോക്ക് ചെയ്തുകൊണ്ട് അത് ഈ ലോക്ക് നമുക്ക് ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ വല്ല വെച്ച് തട്ടി നൂത്തെടുത്തിട്ട് വേണം ഈ ക്ലച്ചിനെ ഇളക്കാനുള്ള പരിപാടി. ഈ ക്ലച്ചിൻ്റെ നട്ട് ഇളക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പപ്പണിയല്ല. ഒന്നേ നിങ്ങൾക്ക് ക്ലച്ച് ബാസ്കറ്റ് ഹോൾഡർ വേണം, അല്ലെങ്കിൽ ഇമ്പാക്ട് ഗൺ ഇളക്കിയെടുക്കാം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലച്ച് ഹോൾഡർ വെച്ചുള്ള പരിപാടി ഇതിനകത്ത് നടക്കില്ല. കാര്യം എൻ്റെ അടുത്ത് ക്ലച്ച് ഹോൾഡർ ഇല്ല. ഇതും അതേപോലെയാണ് അയക്കും. അപ്പോൾ നമുക്ക് വേറെ പരിപാടി വെച്ച് ഇതായിരിക്കും. ഈ ആശാനെ നമ്മുടെ ടൂൾസ് വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്ന എൻ്റെ ഇമ്പാക്ട് ഡ്രൈവറാണ്. ഇമ്പാക്ട് ഡ്രൈവറിൻ്റെ എൻഡിൽ ഞാൻ ഒരു 22 mm സോക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും എളുപ്പ വഴി ഇളക്കാൻ നിങ്ങളുടെ ഇമ്പാക്ട് ഡ്രൈവർ ഉണ്ടെങ്കിൽ. ഈ ഫ്ലൈ വീലിന് നട്ട് ചിലപ്പോൾ ഇളകി വരാൻ എളുപ്പമല്ല. അത് നമ്മൾ ഈ ഇമ്പാക്റ്റ് വെച്ച് അടിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രാങ്കിൻ്റെ ബാലൻസ് പോകും. അതുകൊണ്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കട്ടിയുള്ള ഒരു വാഷർ എടുക്കുക. വാഷർ എടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് ഇങ്ങോട്ട് കയറ്റിട്ട് നമ്മുടെ നോർമൽ പോക്കറ്റ് വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് തിരിച്ചാൽ മതി. അപ്പോൾ ഒരു വരും. നെക്സ്റ്റ് നമ്മൾ ഈ ഫ്ലൈ വീൽ ഗിയർ ഇളക്കിയെടുക്കും. ഇവിടെ ഒരു വുഡ് റഫ് കീ വരും, അത് സൂക്ഷിച്ച് വയ്ക്കണം. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇവനെ ആണ് ഇളക്കാൻ പോകുന്നത്. ഇവനെ ഇളക്കിയാലേ ഈ സാധനങ്ങളൊക്കെ ഇളകി വരുള്ളൂ. ഇവനെ ഇളക്കാനാണ് ആദ്യം നമ്മൾ ഇതിനെ ഇളക്കണം. ഇത് 12 വോൾട്ട് ആണ്. ആദ്യം ഈ നട്ട് ഇളക്കിയെടുക്കുക. അതിന് മുമ്പേ ഈ സ്പ്രിങ് ഊരി എടുക്കണം. അടുത്തടുത്തായിട്ട് ഇവിടെ ഒരു ചെറിയ സർക്ലിപ്പ് വരുന്നുണ്ട്. അത് ഇളക്കിയാലേ നമുക്ക് ഗിയറിൻ്റെ ഷാഫ്റ്റ് ഇളക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സർക്ലിപ്പ് ഇളക്കാനായിട്ട് ഇവിടെ ചെറിയൊരു ഹോളുണ്ട്. അതിനകത്തോട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ കയറ്റിയിട്ട് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചാൽ മതി. അപ്പോൾ ഇത് ഇളകി വരും. അതോടെ നമ്മൾ ഈ സൈഡ് ഇളക്കാനുള്ള എല്ലാ സാധനവും ഇളക്കി കഴിഞ്ഞ് ഇനി ഇത് തിരിച്ചിട്ടിട്ട് എൻജിൻ സ്ക്രൂസ് ഇമ്പാക്റ്റ് വെച്ച് അടിച്ച് ഇളക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ക്രാങ്ക് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാം.
അപ്പോൾ ഈ സൈഡിൽ മൊത്തം 11 സ്ക്രൂ ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഇവിടെ ഒരു ഹോസ് വരുന്നുണ്ട്. ആ ഹോസിനകത്ത് നമുക്കൊരു സ്ക്രൂ ഇറക്കി ഇടാൻ പറ്റും. പക്ഷെ അങ്ങനെ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഒരു ത്രെഡ് കയറിയിരിക്കുക. അപ്പോൾ അത് കാരണം പിന്നെ എഞ്ചിൻ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരിക്കലും സ്ക്രൂ ഇടരുത്. ഇവിടെ മിക്ക ബൈക്കിലും ഈ ഹോസ് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തോന്നും അവിടെ ഒരു സ്ക്രൂ വരുമെന്ന്. പക്ഷേ സ്ക്രൂ ഇടരുത്. ഓക്കെ, അപ്പം 11 സ്ക്രൂ ആണ് നമ്മളിനിയിപ്പം ഇളക്കാൻ പോവാണ്. ഇപ്പോൾ എൻ്റെ ക്രൂസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രാങ്ക് കേസിനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പം ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യമഹ ബൈക്കും TVS ബൈക്കും തമ്മിൽ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അതിന് മുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ TVS സുസുക്കിയുടെ ബൈക്സ് എല്ലാം ഫുള്ളി ഇന്ത്യൻ ആയിരുന്നു. അപ്പോൾ അവർക്ക് അറിയായിരുന്നു നമ്മളുടെ ഇവിടുത്തെ മെക്കാനിക്സ് ഇതുപോലത്തെ ടൂൾസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ക്രാങ്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ചില സ്ഥലങ്ങളിൽ തട്ടാനായിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നിട്ടുണ്ട്. അപ്പം ചെറിയ രീതിയിൽ നമുക്കിത് തട്ടി തട്ടി ഇളക്കാൻ പറ്റും. പക്ഷേ RX-ൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ ഈ കേസ് ഇപ്പോൾ തട്ടി ഇളക്കുമ്പം ഇതിനകത്തൊരു വലിയൊരു സാധനമുണ്ട്, ചാടിപ്പോകാൻ പറ്റുന്ന സാധനം. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതാണ് നിങ്ങളുടെ കിക്കറിൻ്റെ റാച്ചറ്റ്. അപ്പോൾ ഈ റാച്ചറ്റ് അകത്ത് ഒരു പോൾ കിറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒരു ചെറിയൊരു സ്പ്രിങ്ങും ഒരു ചെറിയൊരു കുറ്റി പോലത്തെ ഒരു സാധനം, പിന്നെ അതിൻ്റെ ഒരു ടോപ്പറും. അപ്പോൾ ഈ സാധനം ഇളക്കുമ്പം സൂക്ഷിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം എപ്പോഴും ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു കൈ വെച്ചിട്ട് താങ്ങിയിട്ട് ചെറുതായിട്ട് ഓക്കെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കിക്കർ റാച്ച്. ഇതിനകത്ത് ചാടിപ്പോകുന്ന സാധനം എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഒരു സ്പ്രിംഗ് ലോഡാണ് കണ്ടത്. അപ്പോൾ ഇത് നമ്മൾ പ്രസ് ചെയ്ത് അടിച്ച് ഇളക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ സാധനം തെറിച്ചു പോകും. ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇതുപോലെ വാഷേഴ്സും ഉണ്ട്, ചാടിപ്പോകാൻ നോക്കണം. ഇതാണ് ഫൗൾ കിറ്റ് എന്നാണ് പറയുന്നത്. ഈ മൂന്ന് സാധനം ഇത് കിട്ടും, പക്ഷേ കളഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാണ്. പിന്നെ എഞ്ചിൻ നിങ്ങൾക്ക് തിരിച്ച് വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് താമസം വരും. ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് ചെറുതായിട്ട് പ്രസ് ചെയ്ത് ഇതിനകത്തോട്ട് അങ്ങ് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അല്ലേ, ഇതാണ് ശരിക്കും കിക്കർ വെച്ചിട്ട്. അടുത്തതായിട്ട് നമ്മളുടെ എന്താ ഇവിടുത്തെ വാഷറാണ്. ഈ വാഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും വളരെ സൂക്ഷിച്ചാണ് ഇളക്കാൻ, കാരണം ഈ സാധനം കിട്ടാൻ എളുപ്പമല്ല. അപ്പോൾ ഇത് ബേസിക്കലി മൂന്ന് വാഷറാണ് വരുന്നതിനകത്ത്. ഇത്രേ കാണുള്ളൂ. ഇത് പറഞ്ഞാൽ എക്സ്ട്രാ ഞാൻ അറിയാതെ ഇട്ട് പോയതാണ്. ഇത്രേ വരുള്ളൂ ഇതിനകത്ത്. നമുക്കിനി ഇതിൻ്റെ ഗിയർ ബോക്സ് ഇളക്കാം. അപ്പം ഗിയർ ബോക്സിനകത്ത് വേറൊരു അത്യാവശ്യ കാര്യമുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം. അതായത് ഇതിനകത്ത് ഒരു ചെറിയൊരു ആശാനുണ്ട്. ഇങ്ങേരെ കളഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി ന്യൂട്രലിൽ വീഴും. ഇടയ്ക്കിടയ്ക്ക് കറക്റ്റായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഈ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് സൂക്ഷിച്ച് വയ്ക്കുക. ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രാങ്കിനടുത്ത് ക്രാങ്ക് കേസിനടുത്ത് ഞാൻ തിരിച്ച് വെച്ചിട്ട് എങ്ങനെയാണ് ക്രാങ്ക് ഇളക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. പക്ഷേ ഞാനത് ഇളക്കുന്നില്ല, കാരണം ഇതിനകത്ത് വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഒന്നുകൂടെ ഈ എഞ്ചിൻ മൊത്തം അഴിച്ചത്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രാങ്ക് എങ്ങനെ ഇളക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മൂന്ന് സ്ക്രൂ ഉണ്ട്. 1, 2, 3 സ്ക്രൂ. ഈ സ്ക്രൂവിൽ നമ്മൾ ക്രാങ്ക് സ്പ്ലിറ്റിംഗ് ഒരു ടൂൾ കിട്ടും, അല്ലെങ്കിൽ നിങ്ങളൊന്നും ഉണ്ടാക്കിയെടുത്താലും മതി. മൂന്ന് രീതിയിൽ വന്നിട്ട് നടുക്ക് ഒരു ഹോൾ ഉള്ളത്, പിന്നെ അതിനകത്ത് ഒരു നട്ട്, ബോൾട്ട് ടൈറ്റ് ചെയ്യുന്ന പോലെയാണ്. ബോൾട്ട് ടൈറ്റ് ആവുമെന്ന് തോറും ഇതിനെ പ്രസ് ചെയ്ത് താഴെട്ടു. അല്ലെങ്കിൽ എളുപ്പവഴി എന്ന് വെച്ചാൽ ഇതേപോലെ എടുത്തുകൊണ്ട് പോകാം, ഒരു ഹൈഡ്രോളിക് പ്രസ്സിൽ കൊടുക്കുക. അവരിത് പ്രസ് ചെയ്ത് ഇളക്കി തരും. തട്ടി ഇളക്കരുത്, തട്ടി ഇളക്കി ത്രെഡ് പോകും, ക്രാങ്കിൻ്റെ ബാലൻസും പോകും. ഇനി അടുത്തത് നമ്മൾ ഈ എഞ്ചിനെ തിരിച്ച് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതിനകത്ത് അഴുക്കുണ്ട്. അപ്പോൾ അത് ഞാൻ മാക്സിമം ക്ലീൻ ചെയ്യാം. എൻ്റെ ബെയറിങ്സും ഇതെല്ലാം ഞാൻ മാറിയതാണ്, എല്ലാം ബെയറിങ്സും മാറിയതാണ് ഇതിൻ്റെ. അപ്പം ബെയറിങ്സിൽ യാതൊരു വിഷയമില്ല. ഈ കൗണ്ടർ ബാലൻസ് ബെയറിംഗ് വരെ മാറിയതാണ്, ക്രാങ്ക് എല്ലാം മാറിയതാണ്, ഓയിൽ സീൽ മാറിയതാണ്. ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇപ്പം എഞ്ചിൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തതാണ്. അപ്പം ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഈ ഗിയർ ബോക്സ് അസംബിൾ ചെയ്ത് ആ ചെറിയ സാധനം ഇവിടെ ഇട്ട് ഇതിനെ അങ്ങ് ഇതിനകത്തോട്ട് ഇറക്കി വയ്ക്കാൻ പോകാം.
ഇനി ഈ മെയിൻ റോഡ് ഇവിടെ ഉണ്ട്. ഇതെടുക്കുക, അത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഇത് രണ്ട് സൈഡും ഒരേപോലെ ഇരിക്കുന്നുണ്ട്, എങ്ങനെ വേണമെങ്കിലും ഇടാം. അപ്പോൾ ഗിയർ ബോക്സ് അസംബിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കിക്കറിൻ്റെ ഐഡ്ലർ വീലാണ് ഇടാൻ പോകുന്നത്. ഈ വീൽ തന്നെയാണ് നമ്മളുടെ ഓയിൽ പമ്പിനെയും കൂടെ ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഇങ്ങോട്ടങ്ങ് ഇറക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ ഈ വാഷർ ഇടാൻ പോകണം. ഇതിനകത്ത് രണ്ടിങ്ങനത്തെ വാഷറും പിന്നെ ഒന്നിങ്ങനെ വരും. ചിലപ്പോൾ നാല് വരും. നാല് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ തിക്നെസ് കുറച്ചുകൂടെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ താഴെ വരണിട്ട് മേളിൽ വരണിടുക. ഇതിപ്പോൾ മൂന്നേ വന്നുള്ളൂ, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് മൊത്തം ബോണ്ട് പൊട്ടിച്ചിട്ട് ഈ ക്രാങ്ക് കേസ് അതിൻ്റെ പുറത്ത് വയ്ക്കും. പക്ഷേ അതിന് മുമ്പേ ഞാൻ ഇതിനൊന്ന് ബ്ലേഡ് വെച്ച് ക്ലീൻ ചെയ്തെടുക്കും. ഈ ക്രാങ്ക് എടുത്ത് ഒട്ടിക്കുന്നതിന് മുമ്പേ നമ്മൾ നമ്മുടെ കിക്കർ റാച്ചറ്റ് തിരിച്ച് ഇതിനകത്ത് സെറ്റ് ചെയ്യും. അതിനെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ റിങ് ഹോള് ഇത് മൊത്തം കൂടെ അസംബിൾ ചെയ്യണം. ഇത് അസംബിൾ ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അത് ഈ ഹോളിലേക്ക് ഈ സ്പ്രിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഈ സാധനം ഫിറ്റ് ചെയ്യും. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് തിരിച്ച് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് ഇതാ ഈ സാധനത്തിനെയാണ്. ഇതിവിടെ വെച്ച് ഫിക്സ് ചെയ്യണം. ഇതിനകത്ത് ലോക്ക് ടൈറ്റ് ഇട്ടിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. എനിക്കിപ്പം കയ്യിൽ ലോക്ക് ടൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെ അങ്ങ് ഫിക്സ് ചെയ്യാൻ പോകണം. ഓക്കെ, രണ്ട് സ്ക്രൂ വെച്ചിട്ട് ഇതിനെ അങ്ങ് ഫിക്സ് ചെയ്യും. ഇത് നമ്മുടെ ഗിയർ ഷാഫ്റ്റാണ്. അപ്പോൾ ഗിയർ ഷാഫ്റ്റ് ഇതിനകത്തോട്ട് ഇറക്കി വയ്ക്കും. ഞാൻ അങ്ങ് ലോക്ക് ചെയ്യും ഇതിനകത്ത്. Thank you.
ഈ പ്ലേറ്റിന് നമ്മൾ തിരിച്ചു മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് എഡ്ജസ് ഉണ്ട്. പുറത്ത് ഫ്ലാറ്റും പുറത്ത് ചെറിയ ബെവൽഡ് എഡ്ജാണ്. ഈ ബെവൽഡ് എഡ്ജ് എന്ന് പറയുന്നത് മേളിൽ വരും, ഈ ഫ്ലാറ്റ് എഡ്ജ് താഴെ പോകണം. അപ്പോൾ അങ്ങനെയാണ് ഇത് വെക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു സ്റ്റീൽ പ്ലേറ്റ്, പിന്നെ അതിൻ്റെ പുറത്ത് ക്ലച്ച് പ്ലേറ്റ്, അങ്ങനെ വെച്ച് വെച്ചാണ് വരേണ്ടത്. ഒരു സ്റ്റീൽ പ്ലേറ്റ് ഒരു ക്ലച്ച് പ്ലേറ്റ് വെക്കും. ഇളക്കിയിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് വേണ്ട ബെവൽഡ് എഡ്ജാണ്, അത് മേളിൽ വരണം. ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നത്, അതായത് ചെറിയ ചെറിയ ഒരു മടക്ക് പോലെയുണ്ട്. ആ മടക്ക് എന്ന് പറയുന്ന സാധനം മേളിൽ വരണം. കണ്ടോ, ഇതിനകത്ത് ചെറിയ എഡ്ജിൽ മടക്കുകളുണ്ട്. അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് വെറും ഫ്ലാറ്റാണ്. അപ്പോൾ ഈ ഫ്ലാറ്റ് എഡ്ജ് താഴെ പോകുന്നത്. ഇപ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ക്ലച്ച് പ്ലേറ്റ്, ഒരു സ്റ്റീൽ പ്ലേറ്റ് ഒരു ക്ലച്ച് പ്ലേറ്റ്, അങ്ങനെയാണ് നമ്മൾ ഇട്ട് പോകുന്നത്. കണ്ടോ, ബെബിൾഡ് എഡ്ജാണ്. അത് നോക്കണം, തിരിഞ്ഞു പോകരുത്. പിന്നെ ഇത് തിരിഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ആൻസറേ ഉള്ളൂ, ക്ലച്ച് സ്ലിപ്പ് ചെയ്യുക, അല്ലാതെ വേറെ ഒന്നും സംഭവിക്കില്ല. അങ്ങനെയാണ് ഈ നമ്മൾ ക്ലച്ച് അസംബിൾ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഈ പ്രഷർ പ്ലേറ്റ് അസംബിൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത്, ഇതാ ഇവിടെ ഈ ഒരു ഹബിനകത്ത് ഇവിടെ ഒരു ചെറിയൊരു നോച്ച് പോലെ ഉണ്ട്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒന്നും കാണത്തില്ല. ഞാൻ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒന്നുകൂടെ പോയിന്റ് ചെയ്ത് കാണിച്ചാൽ ഈ നോച്ച്, ഈ നോച്ചും ദാ ഇവിടെ ഒരു ഡോട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് ഒരു സർക്കിളുണ്ട്, പുറത്തൊരു സർക്കിളുണ്ട്. ആ ഏതെങ്കിലും ഒരു സർക്കിള് ഈ നോച്ചുമായിട്ട് മാച്ച് ചെയ്താൽ മതി. ഇപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ മേളിൽ വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങനെ ആ ഓക്കെ, ഇതിപ്പോൾ സീറ്റഡായി. ഇനി അടുത്തതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പണി, അതായത് ആ പിന്നെ പിടിച്ചിടുക എന്ന് പറയുന്നത്. അപ്പം ഇതിന് പല മെത്തേഡ്സ് ഉണ്ട്. ചിലവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നൂല് കെട്ടി ഇതിനെ വലിക്കും. ഈ പണി എളുപ്പമല്ല മക്കളെ. ഏറ്റവും എളുപ്പ സത്യം പറഞ്ഞാൽ നൂല് കെട്ടി വലിക്കുന്ന തന്നെയാണ്. അപ്പോൾ ഞാനൊരു എളുപ്പ വഴി കണ്ടുപിടിച്ചത്, നമ്മുടെ കിച്ചണിൽ വരുന്ന സിലിണ്ടറിൻ്റെ പുറത്തുള്ള ഇതിൻ്റെ നോട്ട് വളരെ തിന്നായിട്ടിരിക്കണം ഇവിടെ. അപ്പോഴേ ഇത് കറക്റ്റായിട്ട് ഇതിനകത്തൂടെ കയറും. കോപ്പിലെ പരിപാടിയായി പോയത്. സുസുക്കി ശരിയാക്കി തരാം കേട്ടോ. എളുപ്പ വഴിയുണ്ട്, അതായത് ഈ പ്രഷർ പ്ലേറ്റ് ഇളക്കുക, എല്ലാത്തിലും ത്രെഡ് ഇടുക, എന്നിട്ട് ഓരോ പിന്നെ വലിച്ചിളക്കി ത്രെഡ് ഇട്ട് പോവുക. എൻ്റെ കയ്യിൽ നൈലോൺ ത്രെഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി നോക്കുന്നത്. ഇതുപോലെ നൂലിളക്കുക, ഓരോ അതിലും ഇടുക. ഇട്ടിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെ കയറ്റും രണ്ട് ത്രെഡിൽ കൂടെ, എന്നിട്ട് ഇതിനെ പിടിച്ച് പൊക്കും. ഇതുപോലെ ബുദ്ധിമുട്ടുള്ളൊരു ബൈക്ക് വേറെ ഇല്ല. ഓക്കെ, ഇനിയിപ്പോൾ ഈ ത്രെഡ് നമ്മൾ ചെയ്ത്, ഇനി ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പയ്യെ അങ്ങ് വലിച്ചിളക്കിയെടുത്താൽ മതി. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് രണ്ട് പിന്നെ ഇട്ടേക്കുന്നു. ഇനി ഞാൻ നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല, ബാക്കി പിന്നും കൂടെ ഇട്ടിട്ട് കാണിച്ചാൽ. അപ്പോൾ ഇനി രണ്ട് പിന്നും കൂടെ ഇടാണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കിക്കർ സ്പ്രിങ് ഇട്ടിട്ട് ഈ സൈഡ് ക്ലോസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് സിലിണ്ടർ കയറ്റം അതിനകത്ത്. പിസ്റ്റനകത്ത് റിങ് എങ്ങനെയാന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് ഒരു വളരെ സിമ്പിൾ കാര്യമാണ്. പക്ഷേ നമ്മുടെ ഈ മെക്കാനിക് ആശന്മാർ എന്ന് പറയുന്നത് ഇതിന് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, അതായത് ദൈവത്തിന് കുരുതി കൊടുക്കുന്നതിൻ്റെ തുല്യമായിട്ടുള്ള ഒരു പണിയായിട്ടാണ് ഇതിനെ കാണിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിസ്റ്റന് നമ്മൾ തിരിച്ച് മറിച്ച് നോക്കുമ്പോൾ ഗൈഡ് പിൻസ് ഉണ്ടാവും, അതായത് ഇവിടെ ഒരു ചെറിയൊരു ഇത് കണ്ടില്ലേ, അപ്പോൾ അതൊരു ഗൈഡ് പിന്നാണ്. പിന്നെ അതേപോലെ ഇവിടെ വരുന്നുണ്ട്. ഈ റിങ്സിന് ചെറിയ പണിയുണ്ട്, ഞാൻ അതിപ്പോഴാണ് ശ്രദ്ധിച്ചത്. ചെറുതായിട്ട് അതിൻ്റെ ലോക്കൊന്ന് അലൈൻമെൻറ്റ് മാറി നിൽക്കുകയാണ്. പക്ഷേ എന്തായാലും വേറെ വലിയ പ്രശ്നം വരാത്ത ഒരു സ്ഥിതിക്ക് നമുക്കിതിനെ അങ്ങോട്ട് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ആരോ എന്ന് പറയുന്നത് എക്സോസ്റ്റ് പോർട്ടിൻ്റെ സൈഡിലോട്ട് ജസ്റ്റ് ഇരുത്തി കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഷാവലിൻ്റെ RX 135 പിസ്റ്റൺ സൂട്ടും, അതിന് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും വേണ്ട. ഇത് ആദ്യം ഇടുന്നതിന് മുമ്പേ കുറച്ച് ഓയിൽ തേക്കേണ്ടതായിരുന്നു. ഈ വീഡിയോ എടുക്കുന്നതും സാധനങ്ങൾ അസംബിൾ ചെയ്യുമ്പോഴും ഉള്ള പ്രശ്നം ഇതാണ്. നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല, മറന്നു. പിസ്റ്റൻ്റെ റെസ്റ്റ് പിൻ ഇട്ടിട്ടിടുന്നതായിരിക്കും ബുദ്ധി. ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയാണ് പരിപാടി ചെയ്തത്, പക്ഷെ അത് നമ്മളുടെ കാര്യത്തിൽ നടക്കില്ല. ഓക്കെ, ഇനിയാണ് അടുത്ത തലവേദന. പിസ്റ്റൻ്റെ ഈ ലോക്ക്
അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് അവസാനം പിന്നെ കയറ്റിയിരിക്കുകയാണ്. എന്നിട്ട് ഇനി ഈ സിലിണ്ടർ ഓക്കെ, അങ്ങനെ സിലിണ്ടർ കയറി ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ നട്ടും കൂടെ എണ്ണം. നമ്മുടെ ഷോഗൺ സമുറായി പിന്നെ മാക്സ് 100 ഒക്കെ സിലിണ്ടർ ടൈറ്റ് ആക്കുന്നത് ഈ രണ്ട് സ്റ്റഡിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറത്ത് ഹെഡ് വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. ഇത് 2x10 നട്ടാണ് ഇവിടെ വരുന്നത്. കൈക്ക് ടൈറ്റ് ചെയ്താൽ മതി, നല്ല രീതിയിൽ കൂടുതൽ ഓവർ ടൈറ്റ് ചെയ്യണ്ട. ത്രെഡ് തെറ്റിക്കയറാതെ നോക്കണം. ഇത് ഫുൾ ടൈറ്റ് ചെയ്യേണ്ടത് ഹെഡൊക്കെ വെച്ച് മുറുക്കി കഴിഞ്ഞിട്ട് ടൈറ്റ് ചെയ്താൽ മതി, കാരണം അപ്പോഴാകുമ്പോൾ കുറച്ചുകൂടെ ടൈറ്റ് ആവാനുണ്ടാവും. ഇത് മാക്സിമം കൈക്ക് എത്ര പോകുന്നു അത്ര വരെ ടൈറ്റ് ചെയ്യുക. ഇപ്പം എൻജിൻ റീബിൽഡ് കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് പണിയും കൂടെ ഉള്ളൂ. ഈ കോയിൽ ഫിറ്റ് ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞ് ന്യൂട്രൽ സ്വിച്ച് ഫിറ്റ് ചെയ്യണം, ഓയിൽ പമ്പ് ഫിറ്റ് ചെയ്യണം, പിന്നെ ഈ റോക്കറ്റും വെച്ച് കഴിഞ്ഞാൽ ഈ കവർ അടയ്ക്കാം. അപ്പം എന്നിട്ട് കാർബറേറ്ററും ഒക്കെ ഞാൻ ഫിറ്റ് ചെയ്തു. ഇടയ്ക്ക് വെച്ച് ക്യാമറയുടെ ബാറ്ററി തീർന്നുകൊണ്ട് എനിക്ക് പിന്നെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതൊക്കെ എന്ന് വെച്ചാൽ വലിയ കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളല്ല. കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എൻജിൻ്റെ റീബിൽഡാണ്. അത് എനിക്ക് തോന്നുന്നു സുസൂക്കിയുടെ ഇതിനെക്കാട്ടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എൻജിൻ റീബിൽഡ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റില്ല. പിന്നെ പക്ഷേ ഇനി കുറേ വീഡിയോസ് ഉണ്ടാവും, പുതിയൊരു സർപ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ആ സർപ്രൈസ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഒരു വീഡിയോ ചെയ്യാം. നമ്മളുടെ ഈ ഒരു ചാനലിൻ്റെ ഫുൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മൾ ഓരോ വീഡിയോസിൻ്റെ ക്വാളിറ്റി തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണ് വരാൻ പോകുന്നത്. അപ്പം കാത്തിരിക്കുക. ഇനിയിപ്പോൾ ഇതിനകത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഞ്ചിനെടുത്ത് ചാസിക്കകത്ത് കയറ്റിയിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യണം. പിന്നെ വേറൊരു ഏറ്റവും വലിയ ഒരു ചാലഞ്ച് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു സാധനം പോലും സിങ്ക് ഡിപ്പ് ചെയ്യാൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഈ പഴയ നട്ടും ബോൾട്ടൊക്കെ അതേപോലെ ഇരിക്കുകയാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്ക്ഡൗൺ കാരണം എല്ലാ കണക്കൂട്ടലും തെറ്റും. അപ്പം പിന്നെ മാത്രമല്ല അത് കണ്ടത് ഷോഗിൻ്റെ ഷൗലിൻ്റെ ഹാൻഡിലാണ്. അപ്പോൾ ഹാൻഡിൽ ബ്രേക്ക് ലീവർ അതൊക്കെ പ്ലേറ്റ് ചെയ്യാനൊക്കെ കൊടുക്കണമായിരുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ചൊരു സെറ്റ് ബാക്ക് ഉണ്ടായാലും പെട്ടെന്ന് തന്നെ ഇതിപ്പം കാര്യങ്ങളൊക്കെ പിക്കപ്പ് ചെയ്യും. ഇന്നത്തെ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോയി, പക്ഷേ വളരെ ഡീറ്റെയിൽഡ് ആണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു എഞ്ചിൻ ഡിസ്മാൻഡിൽ ചെയ്യാനും തിരിച്ച് അസംബിൾ ചെയ്യാനും ഉള്ള ഒരു ഗൈഡൻസ് ആ വീഡിയോ നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളെ പിന്നെ ഈ 10,000 സബ്സ്ക്രൈബേഴ്സിൽ എത്തിച്ച എല്ലാ വ്യൂവേഴ്സിനും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വളരെ നന്ദിയുണ്ട്. ഇനിയിപ്പം ഇതിനെക്കാട്ടി അടുത്ത മൈൽ സ്റ്റോൺസിലേക്ക് നമുക്ക് പോകും. പക്ഷേ അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. അതായത്
നിങ്ങൾ കാണുന്ന ഈ വീഡിയോസിന് കുറച്ചുകൂടെ ക്വാളിറ്റിയും കുറച്ചുകൂടെ പ്രൊഡക്ഷൻ വാല്യൂവും കൂടെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എൻ്റെ ഈ പ്രശ്നമായ ക്യാമറ വർക്കും എഡിറ്റിങ്ങും സഹിക്കേണ്ടി വരത്തില്ല. അപ്പോൾ കുറച്ചുകൂടെ വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതാണ് ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം. ഇനി വരാൻ പോകുന്ന വീഡിയോസ് കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതാണ് ഞാൻ പറയാൻ സർപ്രൈസ് വരുന്നുണ്ടെന്ന്. അപ്പം കണ്ടവർക്ക് എല്ലാവർക്കും വളരെ നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.